ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ് ആണ് ഫൈനലി നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം റിലീസ് ആയിരിക്കുകയാണ്. എത്ര നാളത്തെ കാത്തിരുന്ന ശേഷമാണ് ഗെയിം വന്നത്. പക്ഷേ ഒന്നര എന്ന് പറഞ്ഞ മിനിറ്റ്സ് ഇട്ട ഒന്നരക്ക് തന്നെ ഗെയിം അവർ തന്നിട്ടു. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, എക്സ്റ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മാനത അങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന മിനിറ്റ്സ് ഒക്കെ അവർ കൊണ്ടുവരുമ്പോ മൊബൈൽ യൂസേഴ്സിലും ഇങ്ങനെ തന്നെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഗെയിം എൻ്റയർലി മാറിയിട്ടോ. ഇത്ര നാളത്തെ പെസ് കൺസോളേഷൻ ഒന്നും അല്ല വന്നേക്കണേ. ആപ്ലിക്കേഷൻ ആയാലും ഇന്റർഫേസ് ആയാലും ഫുള്ള് മാറിയൊക്കെയാണ്. ഭയങ്കര കളറല്ലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ഗെയിം ആയിട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാവില്ല. അതൊക്കെ രസമുണ്ട്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോക്സ് സ്റ്റുഡിയോ ആണ്. ഈ ഫുട്ബോൾ 2009 ആദ്യത്തെ ഒരു ബോക്സ് സ്റ്റുഡിയോ ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ആനിമേഷൻ ഒക്കെ കാണാനുണ്ട്, എങ്ങനെയുള്ളതൊക്കെ നോക്കാനുണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു വെട്ടറൻ ബോണസും അതല്ലാണ്ട് ഒരു ഇവന്റ് ഒക്കെ ആണ് നടത്തിയത്. അത് ഞാൻ കളിച്ച് വച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ റിവാർഡായിട്ട് കിട്ടിയാണ് ഒരു ഇതാണ് ബോക്സ്ഡ്രോ ആണ്. ആ ഇവർക്ക് ഇവന്റായിട്ട് ഒരു ഇവന്റ് കളിച്ചതിന്റെ ഭാഗമായിട്ടും കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇയർ ഇയറിലേക്ക് വരുമ്പോ ഇവരുടെ പ്ലേയേഴ്സ് ഒന്നും കൂടി കരിയർ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവരായിട്ട് കുറച്ച് പ്ലേയേഴ്സിനെ കൊടുക്കാണ്ട്. ഇതാണ് കോൺട്രാക്ട്. നിങ്ങൾക്ക് ഇതാണ് കോൺട്രാക്ട്. ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലെയർ ബേസ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് സ്പെഷ്യൽ പ്ലെയറിലാണ് നമ്മുടെ ലെജൻഡറി കാർഡ്സ് അവരൊക്കെ വന്നത്. മാനേജർ ലിസ്റ്റിൽ മാനേജറെ സൈൻ ചെയ്യാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലെയർ മേടിക്കാം. ഞാൻ പർച്ചേസ് ചെയ്യണ കാണിച്ചത് ഒരു പ്ലെയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് പ്ലെയർ പർച്ചേസിങ് വന്നത്. വേണ്ട മോളിൽ നോക്കിയാൽ കാണാം. 17,000 പ്ലെയേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ജി പി നമ്മുടെ 7 ലക്ഷം ജി പി അകത്ത് അവൈലബിൾ ഉള്ളൂ. നമ്മുടെ ലെവൻഡോസ്കിനെ വാങ്ങിക്കാൻ 12 ലക്ഷം വേണം. ഏറ്റവും കൂടുതൽ പൈസ ഉള്ള പ്ലെയർ ലെവൻഡോസ്കി ആണോ ഈ പെസ്സില്? അപ്പൊ നമ്മുടെ ഇപ്പൊ മിക്കവാറും ഒരു കോടി ഒക്കെ ജി പി ഉണ്ട്. അതൊക്കെ ഇത് എനിക്ക് കാണാനാണെങ്കിൽ മിക്കവാറും പൊടി പൊടിഞ്ഞ് തീരും. പിന്നെ സലാഹ്, മെസ്സി, എംബാപ്പെ, ക്രിസ്ത്യാനോ അങ്ങനെയൊക്കെ വന്നത്. അപ്പോ ഞാൻ ആദ്യം എന്റെ ഒരു ഇതിന്റെ ഒരു നമ്മുടെ പോക്കറ്റിലുള്ള ഇതനുസരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ 640,000 ഉള്ള ഹാലൻഡ് ആണ്. ഹാലൻഡാണ് ഫസ്റ്റ് സൈൻ ചെയ്യാൻ പോണത്. ഹാലൻഡ് ഇതാണ് ഹാലൻഡ് ഒരു ഇന്റർഫേസും കാര്യങ്ങളും. അപ്പോ സൈൻ ചെയ്യാം. ഇതേനാ ആനിമേഷൻ നോക്കാട്ടോ. സ്റ്റാൻഡേർഡ് പ്ലെയറിന്റെ ഒന്നും കണ്ടിട്ടില്ല. പുതിയ വേർഷൻ ആണ്, പുതിയ ഗെയിമാണ്. എവിടെ പോയാ? സെറ്റ് ഗ്രൗണ്ട് കാണിച്ചിട്ട് വലിയൊരു ലാഗും കാര്യങ്ങളൊന്നുമില്ല. കൊറേ പള്ളിപ്പെരുന്നാളും ഇത് കൊള്ളാട്ട്. ഈ ഒരു ഫീച്ചർ ഈ ലൈറ്റ് ചെയ്ത് കാണിച്ച് ഗ്ലോയുടെ സാധനം. അപ്പൊ എന്റെ ഫസ്റ്റ് പ്ലെയർ ആണോ? ഇനി പ്ലെയറിന് ഇടുന്ന അതൊക്കെ വേറെ വീഡിയോയില് കാണിച്ചത്. ഇപ്പൊ ഇനി സമയമില്ല, നമുക്ക് ഓൾറെഡി ഇത് എടുത്തോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സൈനിങ് ഹാളൻഡ് ആണോ? ഏതാണ്? ആ ഓക്കെ, സൈൻ ചെയ്ത് നമ്മുടെ ജി പി തീർന്നിട്ടുണ്ട്. പ്ലാൻ സൈൻ കംപ്ലീറ്റ് ആയല്ലേ? ഞാൻ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. ജി പി തീർന്നു. പക്ഷെ ഇതിനെ കിടപ്പുണ്ടല്ലോ, പിന്നെ സൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇന്നാണ് നമ്മുടെ മെയിൻ സംഭവം. വെട്ടറം ബോണസിൽ ആരൊക്കെ ഉണ്ടാവുന്ന വീഡിയോയിൽ പറഞ്ഞാൽ ബെക്കാം, റൊമാരിയോ, പുയോള്, ക്യാമ്പല്, ഫോർ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ആ എന്റെ ഒരു ഇന്റർഫേസ് ആണ്. 11 പ്ലേയേഴ്സ് തിളങ്ങിയാണിരുന്നോണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏത് ബെക്കാമെന്ന് ഡൗട്ടുണ്ടായി. പക്ഷേ ക്ലോസ് പൊസിഷൻ ബെക്കാമാണ്. ഏത് ഫോർലാൻ ഡൗട്ടുണ്ട്. നമ്മളെ അത്ലറ്റിക്കോമാണ് പണ്ടത്തെ ഫോക്സ് ഇൻ ദ ബോക്സ് ബെക്കാമിന്റെ ഇതാണ് വന്നേക്കണേ. പക്ഷേ അല്ല, ഫോർലാനാ വന്നേക്കണേ. പക്ഷേ പറഞ്ഞോ. ആ നമ്മുടെ ഫോർലൈൻ 29 വയസ്സുള്ളതാണ്. ഗോൾ പോച്ചർ 30 വയസ്സുള്ളത് ഫോക്സ് ബോക്സ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഫോർലൈൻ 30 വയസ്സുള്ള ഫോർലാണ്. പക്ഷെ ഗോൾ പോച്ചർ പ്ലെയിൻസിലാണ് ഫോർലാൻ വന്നേക്കണേ. ആ പേരിന്റെ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഫോർലാൻ നമ്മുടെ ഇപ്പോഴത്തെ പെസ്സില് ഫോക്സ് ഇൻ ദ ബോക്സ് ഐക്കോണിക് ആയിട്ടാണ് കിടക്കണത്. ഈ കാർഡ് ഈ പടം ഉള്ളത് അത് നിലവിൽ ഇതില് ഗോൾ പോച്ചർ ആയിട്ട് വന്നേക്കണേ. പിന്നെ നമ്മുടെ വിയറ ഡിസ്ട്രോയറിലെ ഏറ്റവും സീൻ കളി കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ലെജൻഡ് കാർഡ്. ഡിസ്ട്രോയർ ആണ്. പക്ഷെ ഇതിലെ ബോക്സ് ടോക്സ് ആക്കി മാറ്റിയൊക്കെയാണ്. ഇതിലെന്താ ഏജ് കൂടിയാണ്? ഏതാണ് ബോക്സ് ടോക്സ്? 30 വയസ്സ് തന്നെയാണ്. ഇതിലും കുറഞ്ഞതാണ് ബോക്സ് ടോക്സ് ഏജിൽ വന്നത്. 25 വയസ്സ് നമ്മുടെ ലെജൻഡ് വിയറക്കും. 25 വയസ്സുള്ള വിയറാണ് ബോക്സ് ടോക്സ്. ആ ഇതിപ്പൊ വിയറ ബോക്സ് ടോക്സ് ആയിട്ടുണ്ട് തോന്നേക്കണ വിയറ. അത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ഡിസ്ട്രോയർ ആയിരുന്നു എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിയറ. പിന്നെ എത്ര പ്ലേസ് ഉണ്ട് അതില്? 9 പേരല്ലേ? എത്രാണ്ടും പ്ലേസ് ഉണ്ട് 5 സ്റ്റാറിലാണ് വന്നത് പ്ലെയർ വാല്യൂ അങ്ങനെയാണ് വന്നത് തോന്നുന്നു. രാവിലത്തെ സ്പിൻ ചെയ്യാം.
ഇങ്ങനെയൊക്കെയാണ് പ്ലേയേഴ്സും കാര്യങ്ങൾ അവൈലബിൾ. അപ്പൊ സൈൻ ചെയ്ത് ഇതിന്റെ അനിമേഷൻ നോക്കാം. ഇതൊന്ന് ഇങ്ങനെ ബാക്ക് സൈഡ് ഉണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. നമ്മൾ നേരത്തെ എന്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത്, ബാക്ക് സൈഡ് ആണ്. ഒരു കാർഡിന് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ടെസ്റ്റില്, ഈ ഫുട്ബോളില് രണ്ട് സൈഡ് കാണാം. അപ്പോ ഫ്രീ ആനിമേഷനെ കാണാൻ വേണം. നാല് സൈനിങ് ഉണ്ട്. ഇൻസൈനെ കിട്ടിയാ കൊള്ളാം, ബെക്കാമിനെ കിട്ടിയാ കൊള്ളാം. മറ്റേതിൽ ഒറ്റടിക്ക് വന്നു ട്രെയിലറിൽ കാണിച്ചാലേ മെസ്സിനെ കാണിച്ചത്. ലാസ്റ്റ് ഭാഗം മാത്രമാണ് നമ്മുടെ സ്റ്റാൻഡേർഡിൽ കാണിച്ച്. നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പൊ ഇൻസാഗിനെ കിട്ടിയേക്കാണ്. ഇതിൽ പറയാനുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസോളും മൊബൈലും അനിമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കാനാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ട്. അവർ നല്ല ക്വാളിറ്റിയിലാണ്, പക്ഷേ മൊബൈൽ പറ്റുന്നവരെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നൈസായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കുക എത്ര ക്വാളിറ്റി പ്രതീക്ഷിക്കണെങ്കിലും അതാണ് ഇന്നിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. സെക്കൻഡ്സ് പിന്നെ നമുക്ക് സ്റ്റാർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലെയറിന്റെ വാല്യൂ ഏതാന്ന്. ഇതാണ് നമുക്ക് പുതിയൊരു ഫീച്ചർ ആണ് സ്റ്റാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാ. ഇൻസാഗാണോ അടിപൊളി ട്ടോ സെറ്റ്. ഇതൊക്കെ എല്ലാം സെയിം ആണല്ലേ. അല്ലെങ്കിൽ ലുക്കാണ് 86 കിട്ടും ബെക്കാം. എന്താ ഇത് കണ്ടാ 86 ഇപ്പോഴും കൊടുക്കണേറ്റോളുന്നുണ്ട്. അതല്ല കൺസോളല്ല, നമുക്ക് അല്പം മൊബൈലിന് വേറെ ഇരിക്കും. മറ്റേ പറഞ്ഞ സംഭവം അവിടെ നിക്ക്. അടുത്ത് വിയറ ഇൻസൈക്ക് ഒന്നും കാട്ടിയില്ലേ, ലീഗ് ഒന്നും കാട്ടിയില്ലേ. ലീഗ ഇല്ല ഇല്ല, ഫ്രീ ഏജന്റ് കാണിച്ചില്ല. ഈ സ്റ്റേഡിയം കണ്ടു, ഈ സെറ്റപ്പ് സ്റ്റേഡിയം നിൽക്കണേ. അതവിടെ ആ കറക്റ്റ് ഇതില്ലേ എങ്ങോട്ട് പോണേ. ഇല്ലത് ലീഗ് ഒന്നും ഇല്ലല്ലേ. ലീഗ് ഇല്ല, ലീഗ് കാട്ടിയില്ല. ലീഗ് കാണിച്ചില്ല, വിയറക്ക് ലീഗ് ഇല്ല. യുണൈറ്റഡിന്റെ ജേഴ്സി ഇട്ടാണ് ഉള്ള ബെക്കാമാണ് ഇതിനകത്ത് വന്നേക്കണം. അപ്പൊ ആ ബെക്കാമിനെ കിട്ടി ഇപ്പൊ പ്രീമിയർ ലീഗ് കാണിച്ച് യുണൈറ്റഡിന്റെ ജേഴ്സിയെ കാണിച്ച് ആ സെറ്റപ്പിലാണ് വന്നത്. പക്ഷെ നമ്മുടെ ഇൻസാഗി റൊമാരിയോ ഒക്കെ നാഷണാലിറ്റിയുടെ ജേഴ്സിയിലാണ് നിക്കണത്, ബ്രസീലിന്റെയും ഇറ്റലിയുടെ. അവരില് ക്ലബിന്റെ ലീഗ് ഒന്നും കാട്ടില്ല, നേരെ സ്റ്റാർ കാണിച്ച് പ്ലെയർ വന്നു. കുഴപ്പമില്ല, രണ്ട് സി എഫ് സൈക്കസിനെ കിട്ടിയിട്ടുണ്ട്. ബ്രസീൽ 1994 ടൈപ്പ് ലെജൻഡറി തന്നെ വേറെ ടൈപ്പ് എടുത്തിട്ടുണ്ട്. ബ്രസീൽ 1994 ചോദിച്ചേക്കണ്ടോ മതി. കൊണാമി കമോൺ, പുതിയ വേർഷനാണ്, ചതിക്കരുത്. ഫസ്റ്റ് ഇതൊന്നും ഒരു രക്ഷയില്ല.
ഓക്കെ നമ്മുടെ ലാസ്റ്റ് മിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേ കിട്ടി ബെക്കാം കിട്ടി ഫോർലാൻ കിട്ടി ഇൻസാഗ് കിട്ടി റൊമാരിയോ കിട്ടി റൊമാരിയോ കിട്ടി ഒന്ന് സ്പീക്കറാണ് മാറ്റഡ് 9-10 2009 2010 കളിച്ചതാണ് അവിടെ ടൈപ്പ് വന്നിട്ടുണ്ട് 65-6 ഇന്നത്തെ കൂട്ടുന്നതായിരിക്കും പ്രോഗ്രസ് പോയിന്റ് 0 ലെവൽ 12 വെക്കാൻ പറഞ്ഞാലുള്ളൂ വെക്കാൻ പറഞ്ഞാലുള്ളൂ എത്ര വയസ്സ് 30 വയസ്സ് തീർന്ന സ്കോഡ് മാനേജർ തീർന്നോ അവിടെ കാര്യമുണ്ടാവോ ഓക്കെ തീർന്നിട്ടുണ്ട് നമ്മള് പിന്നെ ഹളൻ എടുത്തേക്കാളാസിന്റെ മരിക്കോ ആ നിക്കോ ഒരു സാധനം കാണിച്ചു തരാം മാനേജറാ5 ലക്ഷം വേണം ഗാഡികളെ സൈൻ ചെയ്യാൻ നമ്മളിപ്പൊ 25,000 എത്ര 20,000 ഒക്കെ വെച്ചല്ലേ സൈൻ ചെയ്തിരുന്നത് 5 ലക്ഷം വേണം ഗാഡികളെ സൈൻ ചെയ്യാൻ ക്ലോപ്പിനെ സൈൻ ചെയ്യാൻ 4-80 നമ്മുടെ മാനേജറൊക്കെ പോകുന്നതാണ് അതിനകത്ത് ഇട്ടേക്കണത് അതെ ഞാൻ പറഞ്ഞേ ഒരുപാട് ജീപ്പ് നമ്മുടെ ഇരിപ്പുണ്ട് അത് എനിക്ക് തോന്നണത് വരുന്നതും എന്റെ തീരുമാനം ഓരോ ടാക്ടിക്സും ഓരോ മാനേജറൊക്കെ സൈൻ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ ഒരു കഴിവുകളൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോയിൽ പറയാം 158 മാനേജേഴ്സാണ് സ്പെഷ്യൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ എനിക്ക് മാനേജർ എടുക്കാൻ പറ്റൂല എനിക്കുള്ളൊരു തീർന്ന് ആളെന്നെ കൊണ്ടുപോയി ഒരു ബോക്സ് ഡ്രോൺ ചെയ്തത് ഫ്രീ ആയിട്ട് 4 സ്പിൻ ഉണ്ടായി ലെജൻഡറി കാർഡുകളുടെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒപ്പീൻസ് ഒക്കെ അമ്മേ എന്തെങ്കിലും ഔട്ട് ചോദിക്കുക വേറെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ തായിരിക്കും വേറെ കാണാം ഓക്കെ.